Hi, welcome to Renisha CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കാൻ പോകുന്നത് SSLന്റെ റെക്കോർഡ് പ്രോട്ടോക്കോൾ SSL പ്രോട്ടോക്കോൾസിനെ കുറിച്ചാണ്. നാല് പ്രോട്ടോക്കോൾ ആണ് ഉള്ളത്: SSL റെക്കോർഡ് പ്രോട്ടോക്കോൾ, ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ, ചേഞ്ച് സൈഫർ സ്പെക് പ്രോട്ടോക്കോൾ, അലേർട്ട് പ്രോട്ടോക്കോൾ. ഈ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ സെക്ഷൻ എന്താണ്, കണക്ഷൻ എന്താണ് എന്ന് പറഞ്ഞു. ഇനിയും നമ്മൾ ഓരോ റെക്കോർഡും SSLന്റെ അകത്ത് ഫോർ ടൈപ്പ് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്, ഫോർ ടൈപ്പ് ഓഫ് പ്രോട്ടോക്കോൾസ് ഉണ്ട്. ആ ഓരോ പ്രോട്ടോക്കോളിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന SSL റെക്കോർഡ് പ്രോട്ടോക്കോളാണ്. SSL റെക്കോർഡ് പ്രോട്ടോക്കോളിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റിൽ ആപ്ലിക്കേഷൻ ഡേറ്റ, നമ്മളുടെ ഡേറ്റ, ആപ്ലിക്കേഷൻ ഡേറ്റ ആണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. ആ ആപ്ലിക്കേഷൻ ഡേറ്റ കൊടുത്തു കഴിയുമ്പോൾ ബാൻഡ്വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഇപ്പോൾ നമുക്ക് ഡേറ്റ ക്ലയൻറ്റിൽ നിന്ന് ഇപ്പോൾ സെർവറിലേക്ക് സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ഡേറ്റയെ ബാൻഡ്വിഡ്ത്തിനനുസരിച്ച് ഫ്രാഗ്മെൻസ് ആക്കി ഡിവൈഡ് ചെയ്യും, ഫ്രാഗ്മെൻസ് ആക്കും. ഓക്കെ, ബാൻഡ്വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഫ്രാഗ്മെൻസ് ആക്കി മാറ്റും. ആ എടുക്കുന്ന ഇതിൻ്റെ അത് ഈ ഓരോ ഫ്രാഗ്മെൻസിനും ഇതെല്ലാം അപ്ലൈ ചെയ്യണം. ഇപ്പം നമുക്ക് ഒരു എണ്ണത്തിൻ്റെ അത് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇത് ഓരോ ഫ്രാഗ്മെൻസിനകത്തും ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഫ്രാഗ്മെൻസ് ആയിട്ട് എടുത്തതിനെ ഫസ്റ്റ് നെക്സ്റ്റ് എന്ത് ചെയ്യണം, കംപ്രഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യുക. ഇറ്റ് ഈസ് എൻ ഓപ്ഷണൽ. കംപ്രഷൻ അൽഗോരിതം എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്താൽ മതി. ഈ കംപ്രഷൻ അൽഗോരിതമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഡേറ്റ, ഈ ഒരു കംപ്രഷൻ അൽഗോരിതത്തിൻ്റെ കൂടെ കംപ്രസ് ചെയ്ത് കിട്ടുന്ന ഡേറ്റയുടെ മാക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, കംപ്രസ് ചെയ്തു, ആ കംപ്രസ് ചെയ്ത ഡേറ്റയ്ക്കകത്ത് മാക്ക് അപ്ലൈ ചെയ്യുക, ആ മാക്കിനെയും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക. അതാണ് ഈ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, കംപ്രസ് ചെയ്തു, കംപ്രസ് ചെയ്തിട്ട് മാക്ക് നമ്മൾ ആഡ് ചെയ്തു. നെക്സ്റ്റ് ഈ എൻറ്റയർ ഡേറ്റ, അതായത് മാക്കും കംപ്രസും ചെയ്ത ഡേറ്റ ഉണ്ടല്ലോ, ആ ഡേറ്റയെ നെക്സ്റ്റ് എൻക്രിപ്റ്റ് ചെയ്യുക. ഓക്കെ, ആ ഫുള്ളി ഇത്രയും വരുന്നതിനെ എന്ത് ചെയ്തു, എൻക്രിപ്ഷൻ അപ്ലൈ ചെയ്തു. എൻക്രിപ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഡേറ്റയെ ഡേറ്റയ്ക്കകത്ത് SSL ഹെഡർ ആഡ് ചെയ്യുക. ഓക്കെ, SSL റെക്കോർഡ് ഹെഡർ ആഡ് ചെയ്തു, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം എന്തൊക്കെ ചെയ്തു, നമ്മുടെ ഡേറ്റയെ ഫ്രാഗ്മെൻസ് ആക്കി, ഡിപ്പെൻഡിങ് ഓൺ ദി ബാൻഡ്വിഡ്ത് വി ക്യാൻ ഫ്രാഗ്മെൻറ്റ് ദ ഡേറ്റ, ഡേറ്റയെ ഫ്രാഗ്മെൻസ് ആക്കി ദെൻ അപ്ലൈ ദ കംപ്രഷൻ അൽഗോരിതം. ഇറ്റ് ഈസ് അൻ ഓപ്ഷണൽ, ഓപ്ഷണലാണ്, വേണം എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് ആഡ് എ മാക്ക്, ഈ കംപ്രഷൻ അൽഗോരിതം എടുത്തു, ആ കംപ്രഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യുന്ന ഡേറ്റയുടെ മാക്ക് എടുക്കുക, മാക്കും കൂടെ ആഡ് ചെയ്യുക. ഈ എൻറ്റയർ മെസ്സേജിനെ എന്ത് ചെയ്യണം, എൻക്രിപ്റ്റ് ചെയ്യണം. ആ എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടുന്ന മെസ്സേജിന്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റെപ്പ്, നമ്മൾ ആ പറഞ്ഞ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, ഫ്രാഗ്മെൻ്റ് ചെയ്യുക. ഈ അപ്പർ ലെയർ മെസ്സേജ് ഇസ് ഫ്രാഗ്മെൻറ്റഡ് ഇൻ ടു ബ്ലോക്ക് ഓഫ് ഡേറ്റ. ഓക്കെ, ബ്ലോക്സ് ആക്കി, ഫ്രാഗ്മെൻ്റ് ഇൻ ടു ബ്ലോക്സ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഈ അപ്പർ ലെയർ മെസ്സേജ് ഇസ് ഫ്രാഗ്മെൻറ്റഡ് ഇൻ ടു ബ്ലോക്സ്, ബ്ലോക്സ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് 214 ബൈറ്റ്സ് ഓർ ലെസ്. ഓക്കെ, 214 അതിൽ കുറവോ ആണെന്നുണ്ടെങ്കിൽ കംപ്രഷൻ്റെ ആവശ്യമില്ല. കംപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞു. കംപ്രഷൻ മസ്റ്റ് ബി ലൂസ്ലെസ് ആൻഡ് മേ നോട്ട് ഇൻക്രീസ് ദ കണ്ടന്റ് ലെങ്ത് ഓഫ് മോർ ദാൻ 1024 ബൈറ്റ്സ്. ഓക്കെ, കംപ്രഷൻ മസ്റ്റ് ബി ലൂസ്ലെസ്, എപ്പോഴാണ്, മേ നോട്ട് ഇൻക്രീസ് ദ കണ്ടന്റ് ലെങ്ത് ബൈ മോർ ദാൻ 1024 ബൈറ്റ്. മോർ ദാൻ 1024 ബൈറ്റ്സ് കൂടുതലാണെങ്കിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒതന്റിക്കേഷൻ കോഡ്. ഒതന്റിക്കേഷൻ കോഡ്, ഈ കംപ്രസ് ചെയ്ത ഡേറ്റയ്ക്കകത്ത് ഒതന്റിക്കേഷൻ കോഡ് അപ്ലൈ ചെയ്യുക. മെസ്സേജ് ഒന്ന് ഒതന്റിക്കേഷൻ, ആ മാക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒന്നിൽ MD5 അല്ലെങ്കിൽ SHA-1 നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഈ കിട്ടിയതിനെ, ഓക്കെ, ഈ കിട്ടിയതിനെ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുക.
നമുക്ക് സിമെട്രിക്ക് എൻക്രിപ്ഷൻ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ചെയ്യേണ്ടത് എസ് എസ് എൽ ഹെഡർ ആഡ് ചെയ്തിൻ്റെ കൂടെ. ഓക്കെ, നേരത്തെ പറഞ്ഞത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി എസ് എസ് എൽ റെക്കോർഡ് പ്രോട്ടോക്കോളിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഹെഡർ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഹെഡറിൻ്റെ അകത്ത് ഏതൊക്കെ ഫീൽഡാണ് ഉള്ളത്, ലാസ്റ്റിൽ നമ്മൾ ഹെഡറും കൂടി ആഡ് ചെയ്തിട്ടാണ് ഹയർ ലെയറിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആ എസ് എസ് എല്ലിൻ്റെ ഹെഡറിൻ്റെ ഫോമാറ്റ് ഏതൊക്കെയാണ് അവിടുത്തെ യൂസ് ചെയ്യുന്ന ഫീൽഡ് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് കണ്ടൻറ് ടൈപ്പ്, ഇറ്റ് ഈസ് 8 ബിറ്റ്, അത് 8 ബിറ്റാണ്. ഓക്കെ, അത് യൂസ് ചെയ്യുന്നത് ഹയർ ലെയർ പ്രോട്ടോക്കോൾ യൂസ്ഡ് ടു പ്രോസസ് ദ എൻക്ലോസ്ഡ് ഫ്രാഗ്മെൻറ്റ്. ഓക്കെ, ഇത് ഹയർ ലെയർ പ്രോട്ടോക്കോൾ ആണ്, അത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടി, പ്രോസസ് ദ എൻക്ലോസ്ഡ് ഫ്രാഗ്മെൻറ്റ്സ്. ഇനി മേജർ വേർഷനുണ്ട്. മേജർ വേർഷൻ എന്ന് പറയുന്നത് 8 ബിറ്റാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മേജർ വേർഷൻ ഓഫ് എസ് എസ് എൽ യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ സാധാരണ മേജർ, ഇപ്പം മേജർ വേർഷൻ എന്ന് പറയുന്ന എസ് എസ് എല്ലിൻ്റെ അകത്ത് 3 ആണ്. അപ്പം മേജർ വേർഷൻ്റെ അവിടെ എന്ത് വരും, കൊടുക്കുക 3 കൊടുക്കുക. നെക്സ്റ്റ് മൈനർ വേർഷനാണ്. ഓക്കെ, അപ്പം മൈനർ വേർഷൻ ഇൻഡിക്കേറ്റ് ദ മൈനർ വേർഷൻ ഓഫ് ഇൻ യൂസ്, മൈനറായിട്ട് യൂസ് ചെയ്യുന്ന വേർഷൻ ഏതാണോ അതാണ് കൊടുക്കേണ്ടത്. മൈനറായിട്ട് യൂസ് ചെയ്യുന്നത് 0 ആണ്, അതിൻ്റെ വാല്യൂ 0 ആയിട്ട് കൊടുക്കുക. എസ് എസ് എൽ V3 അകത്ത് യൂസ് ചെയ്യുന്നത് 0 ആണ് മൈനറായിട്ട്, അപ്പം വാല്യൂ 0 കൊടുക്കുക. നെക്സ്റ്റ് കംപ്രഷൻ ലെങ്ത് ആണ്. ഇറ്റ് ഇസ് എ 16 ബിറ്റാണ് കംപ്രഷൻ്റെ ലെങ്ത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കംപ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ ഓപ്ഷണൽ. അപ്പം ഓപ്ഷണലാണ് കംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പം കംപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ലെങ്ത് കൊടുക്കണം. ഇപ്പം കംപ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണോ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ലെങ്ത് അതായിരിക്കും കംപ്രഷൻ ലെങ്ത്തിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, അപ്പം കംപ്രസ്ഡ് ലെങ്ത്തിൻ്റെ അകത്ത് കംപ്രഷൻ ഈസ് ഓപ്ഷണൽ. അപ്പം അതുകൊണ്ട് കംപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്രഷൻ്റെ ലെങ്ത് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ, കംപ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എന്താണോ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ഇതിൻ്റെ ലെങ്ത് അതായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു വരേണ്ട കണ്ടന്റ് ടൈപ്പാണ് ഇവിടെ വരും. പിന്നെ മൈനർ മേജർ വേർഷൻ, മൈനർ വേർഷൻ, കംപ്രഷൻ ലെങ്ത്, ഈ 4 ഫീൽഡാണ് ഹെഡർ വരിക. കണ്ടോ, ഇങ്ങനെയാണ് നമ്മളൊരു റെക്കോർഡിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് കേട്ടോ കണ്ടന്റ് ഇത് ഇത്രയും എന്ന് പറയുന്നത്, ഇത് ഇത്രയും ഭാഗം എൻക്രിപ്ഷൻ നടത്തിയിട്ടില്ല, ഇതാണ് ഹെഡർ. ഹെഡറിന് 4 ഫീൽഡ്. പിന്നെ പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, അത് കംപ്രസ് ചെയ്തിട്ടുള്ള, കംപ്രസ് ചെയ്യാം, ഇത് ഓപ്ഷണലാണ്. പിന്നെ മാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാക്ക് കൂടെ നമ്മൾ ഈ പ്ലെയിൻ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലെയിൻ ടെക്സ്റ്റിനെ ഒന്നീ കംപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാക്ക്, ഇല്ലെങ്കിൽ കംപ്രഷൻ അപ്ലൈ ചെയ്താൽ അതിൻ്റെ മാക്കും കൂടെ കൊടുക്കുക. ഓക്കെ, അത് രണ്ടും കൊടുത്തു. പിന്നെ എന്താണ്, ഇതിനെ ഇത്രയും പോർഷന് ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ മാക്കിനെയും കൂടെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ. നെക്സ്റ്റ് ഇസ് എ ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ. ഈ ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോളിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു ഒരു സെക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടാണ് ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സെർവറും ക്ലയൻറ്റും തമ്മിൽ ഒതൻറ്റിക്കേറ്റ് ചെയ്യുക. ഇപ്പം സെർവറാണെങ്കിലും ക്ലയൻറ്റ് ആണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അത് പറയുന്നത് ദിസ് പ്രോട്ടോക്കോൾ അലോ സെർവർ ആൻഡ് ക്ലയൻറ്റ് ഒതൻറ്റിക്കേറ്റ് ഈച്ച് അതർ ആൻഡ് ടു നെഗോഷിയേറ്റ് ആൻഡ് എൻക്രിപ്ഷൻ ആൻഡ് മാക് അൽഗോരിതം ആൻഡ് ക്രിപ്റ്റോഗ്രാഫിക് കീ ടു ബി എക്സ്റ്റാബ്ലിഷ് ടു പ്രൊട്ടക്ട് ഡേറ്റ സെൻഡ് ഇൻ എസ് എസ് എൽ റെക്കോർഡ്. അപ്പം ഈ പ്രോട്ടോക്കോൾ ഈ ഒതൻറ്റിക്കേറ്റ് ചെയ്യുവാണ് ഈ തമ്മിൽ. അപ്പം അങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും എൻക്രിപ്ഷനും മാക് അൽഗോരിതവും ക്രിപ്റ്റോഗ്രഫിക് കീയും കീയും ഒക്കെ വെച്ച് നമുക്ക് എന്തായാലും പ്രൊട്ടക്റ്റ് ചെയ്യുക, ഡേറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക എസ് എസ് എൽ റെക്കോർഡ്. അപ്പം ഈ ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയാണ്. ഓക്കെ, എന്തെങ്കിലും ആപ്ലിക്കേഷൻ ബിഫോർ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റ സെൻഡ് ചെയ്യുക, ഒരു ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് മുമ്പാണ് ഈ ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് തമ്മിൽ എന്ത് ചെയ്യണം,
കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സെക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യണം ഒരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്. അതാ പറഞ്ഞിരിക്കുന്നത് ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ബിഫോർ എനി ആപ്ലിക്കേഷൻ ഡേറ്റ ഈസ് ട്രാൻസ്മിറ്റഡ്. ആപ്ലിക്കേഷൻ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ഈ ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോളിൻ്റെ അകത്ത് ഈ ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾ കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് മെസ്സേജ് എക്സ്ചേഞ്ച് ബൈ ക്ലയൻറ്റ് ആൻഡ് സെർവർ. ഈ ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോളിൻ്റെ അകത്ത് സീരീസ് ഓഫ് മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത് ഒരു സെക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടാണ്. അപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്യൂർ ആയിട്ട് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഒരു ആപ്ലിക്കേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ഒരു ഡേറ്റ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾ, ഈ ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോളിന് മൂന്ന് ഫീൽഡാണുള്ളത്. ഫസ്റ്റ് ടൈപ്പ്, അത് വൺ ബൈറ്റ് ആണ്. ഇത് ഈ ടൈപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹയർ ലെയർ പ്രോട്ടോകോളിനെയാണ് ഈ ടൈപ്പ് എന്ന് പറയുന്നത് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെങ്ത് ആണ്, ലെങ്തിൻ്റെ ഇതിൻ്റെ സൈസ് 3 bytes ആണ്. ഓക്കെ, ഈ ലെങ്ത് ഇൻഡിക്കേറ്റ് ദ ലെങ്ത് ഓഫ് മെസ്സേജ്. ലെങ്ത് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് മെസ്സേജ് ആണ്. നെക്സ്റ്റ് ഇസ് ദ കണ്ടന്റ്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 byte. 0 byte ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 byte ആയിരിക്കണം കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? പാരാമീറ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് പർട്ടിക്കുലർ മെസ്സേജ്. ഒരു പർട്ടിക്കുലർ മെസ്സേജിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പാരാമീറ്റേഴ്സിനെയാണ് എന്ത് പറയുന്നത്? കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടൈപ്പ് എന്ന് പറയുന്നത് 1 byte ആണ്. ഓക്കെ, ഇൻഡിക്കേറ്റ് വൺ ഓഫ് 10 messages. അതായത് ഇപ്പം നമ്മൾ ടൈപ്പ് ഹലോ റിക്വസ്റ്റ്, ഓക്കെ ക്ലയൻറ്റ് ഹലോ, ഇങ്ങനെയുള്ള ടൈപ്പുകളാണ് നമ്മൾ സാധാരണ എന്തിന് യൂസ് ചെയ്യുക? ഹൈ ലെവൽ പ്രോട്ടോക്കോളിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ലെങ്ത്, ലെങ്ത് എന്ന് പറയുന്നത് 3 bytes ആണ്. അത് നമ്മൾ പറഞ്ഞു ലെങ്ത് ഓഫ് മെസ്സേജ് ഇൻ bytesലാണ്, നമ്മൾ കൊടുക്കുന്ന മെസ്സേജിൻ്റെ ലെങ്ത് ആണ് ഇവിടെ പറയുക. ഇനിയും കണ്ടന്റ് എന്ന് പറയുന്നത് 0 > 0 bytes ആണ്. പാരാമീറ്റേഴ്സ് റിലേറ്റഡ് വിത്തിൻ ദ മെസ്സേജ്, ആ മെസ്സേജിൻ്റെ അകത്തുള്ള പാരാമീറ്റേഴ്സ്. ഓക്കെ, അതാണ് ഈ കണ്ടന്റിൻ്റെ അകത്ത് വരുന്നത്. ഇത് പറയുന്നത് മെസ്സേജിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞത് നമുക്ക് മൂന്ന് ഫീൽഡുള്ളതിൻ്റെ അത് ഫസ്റ്റ് ടൈപ്പാണ്. ഏതൊക്കെ മെസ്സേജ് ടൈപ്പാണ് നമ്മളിവിടെ കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. മൂന്നാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത് കണ്ടന്റ് ആണ്. ആ കണ്ടന്റിൻ്റെ അകത്ത് എന്താണ്? ആ മെസ്സേജിന് അസോസിയേറ്റ് ചെയ്ത പാരാമീറ്റേഴ്സ് ആണ്, അതുമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം മെസ്സേജിൻ്റെ ടൈപ്പ് ഹലോ റിക്വസ്റ്റ് എന്നാണെങ്കിൽ അവിടുത്തെ പാരാമീറ്റർ നള്ളായിരിക്കും. ക്ലയൻറ്റ് ഹലോ ആണെങ്കിൽ വേർഷൻ, റാൻഡം, സെക്ഷൻ ID, സൈഫർ സ്യൂട്ട്, കംപ്രഷൻ മെത്തേഡ്സ്, ഓക്കെ ഇത്രയുമാണ് പാരാമീറ്റേഴ്സ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾസിൻ്റെ മെസ്സേജ് ടൈപ്പ് കുറച്ചൊന്ന് പഠിച്ചു വെക്കുക. അത് ഹലോ റിക്വസ്റ്റ്, ക്ലയൻറ്റ് ഹലോ, സെർവർ ഹലോ, സർട്ടിഫിക്കറ്റ്. ഓക്കെ, സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു X.509v3 ആണ് സർട്ടിഫിക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സെർവർ കീ എക്സ്ചേഞ്ച്, ഓക്കെ സെർവർ കീ എക്സ്ചേഞ്ച്, സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ്, സെർവർ ഡൺ, സർട്ടിഫിക്കറ്റ് വെരിഫൈ, ക്ലയൻറ്റ് കീ എക്സ്ചേഞ്ച്, ഫിനിഷ്. ഇത്രയുമാണ് ടൈപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് പാരാമീറ്റേഴ്സുമാണ് പഠിച്ച് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഓരോ ടൈപ്പിനനുസരിച്ചും പാരാമീറ്റർ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ കുറച്ച് ടൈപ്സ് നിങ്ങൾ പഠിച്ചു നോക്കുക. ഇവിടെ എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ക്ലയൻറ്റും സെർവറും തമ്മിൽ ഹാഷ് ഷേക്ക് പ്രോട്ടോകോൾ ആക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഫേസിൽ ചെയ്യുന്നത്, ഓക്കെ ഫസ്റ്റ് ഫേസിൽ ഇതുണ്ട്. ഇവിടെ ഫസ്റ്റ് ചെയ്യുന്നത് ക്ലയൻറ്റ് സെർവറിന് ഒരു ക്ലയൻറ്റ് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കും. ഓക്കെ, അപ്പം സെർവർ തിരിച്ച് സെർവർ ഹലോ എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെ ക്ലയൻറ്റ് ഹലോ കിട്ടിക്കഴിയുമ്പോഴാണ് റെസ്പോൺസ് സെർവർ കൊടുക്കുന്നത് സെർവർ ഹലോ എന്ന്. അപ്പോൾ ഇതാണ് ഫേസ് വൺ എന്ന് പറയുന്നത്. ക്ലയൻറ്റ് ഹലോ കൊടുത്തു കഴിയുമ്പം സെർവർ ഹലോ എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് എ സെക്യൂരിറ്റി കേപ്പബിലിറ്റി
including protocol version, section ID, cipher suite, compression method, and initial random numbers. ഇത്രയുമാണ് ഈ ഫേസ് വണ്ണിൻ്റെ അത് കൊടുക്കുന്നത്. ഒരു സെക്യൂരിറ്റി കേപ്പബിലിറ്റി, സെക്യൂർ ആണ്, ക്ലയൻറ്റും സെർവറും ഒതൻറ്റിക്കേറ്റീവ് ആണ്, അപ്പം സെക്യൂർ ആണ്. പിന്നെ ഇൻക്ലൂഡിംഗ് പ്രോട്ടോക്കോൾ, ഏത് പ്രോട്ടോക്കോൾ വേർഷനാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഐ ഡി നമ്മൾ കൊടുക്കണം. ആ സെക്ഷൻ ഐ ഡി, സൈഫർ സ്യൂട്ട്, ഓക്കെ. പിന്നെ കംപ്രഷൻ മെത്തേഡ്സ് ഏതാണ്, ഇനിഷ്യൽ റാൻഡം നമ്പർ, ഇത്രയുമാണ് ഫേസ് വണ്ണിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ക്ലയൻറ്റ് ഹലോ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റും കൂടി ഈ സെർവർ സെൻഡ് ചെയ്യും. ഓക്കെ, ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും, കൂടാതെ സെർവർ കീ എക്സ്ചേഞ്ച്, സെർവർ കീ എക്സ്ചേഞ്ച് കൊടുക്കും, പിന്നെ സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ഇത്രയും, പിന്നെ കൂടാതെ സെർവർ ഹലോ ഡൺ. ഓക്കെ, ഇത്രയും മെസ്സേജസ് ആണ് ഫേസ് ടുവിൻ്റെ അത് സെർവറാണ് സെൻഡ് ചെയ്യുന്നത്. സെർവർ മേ സെൻഡ് സർട്ടിഫിക്കറ്റ്, കീ എക്സ്ചേഞ്ച് ആൻഡ് റിക്വസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അതാ പറഞ്ഞിരിക്കുന്നത്, സെർവർ മേ സെൻഡ് സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ് സെർവറിൻ്റെ സർട്ടിഫിക്കറ്റ് സെൻഡ് ചെയ്യും, കീ എക്സ്ചേഞ്ച്, ഏത് പർട്ടിക്കുലർ കീ വെച്ചിട്ടുള്ള ആ കീ എക്സ്ചേഞ്ച്, പിന്നെ റിക്വസ്റ്റ് സർട്ടിഫിക്കറ്റ്, ക്ലയൻറ്റിനോട് ഒരു റിക്വസ്റ്റ് ചെയ്യും, സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു റിക്വസ്റ്റ് കൊടുക്കും. പിന്നെ സെർവർ സിഗ്നൽ എൻഡ് ഓഫ് ഹലോ മെസ്സേജ് ഫേസ്. അപ്പം ഇവിടെ ഈ ഹലോ കൊടുത്തതിൻ്റെ എൻഡ് ആണ് ഇവിടെ സെർവർ ഹലോ ഡൺ. ഓക്കെ, ഇവിടെ സെർവർ ഹലോയുടെ എൻഡിങ് ആണ് ഈ സെർവർ ഹലോ ഡൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ സെർവർ സെൻഡ് ചെയ്യുന്നുണ്ട്, സർട്ടിഫിക്കറ്റ്, സെർവർ കീ എക്സ്ചേഞ്ച്, സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ്, ഇതാണ് ഫേസ് ടുവിൻ്റെ അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് സെർവർ കൊടുത്തു കഴിയുമ്പോൾ ക്ലയൻറ്റ് എന്ത് ചെയ്യും, ക്ലയൻറ്റ് ആദ്യം സർട്ടിഫിക്കറ്റ് ആണ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും, ക്ലയൻറ്റ് സെർവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും, സെൻഡ് ചെയ്യും, കൂടാതെ ക്ലയൻറ്റ് കീ എക്സ്ചേഞ്ച് കൊടുക്കും, പിന്നെ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ. ഈ സർട്ടിഫിക്കറ്റ് ക്ലയൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, ഓക്കെ, സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് വേണ്ടി കൊടുക്കും. അതാ പറഞ്ഞിരിക്കുന്നത് ഫേസ് ത്രീക്കകത്ത് ക്ലയൻറ്റ് സെൻഡ് സർട്ടിഫിക്കറ്റ് ഇഫ് റിക്വസ്റ്റഡ്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ റിക്വസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. ക്ലയൻറ്റ് സെൻഡ് കീ എക്സ്ചേഞ്ച്, കീ എക്സ്ചേഞ്ച് കൊടുക്കും, പിന്നെ ക്ലയൻറ്റ് മേ സെൻഡ് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഫേസ് ത്രീക്കകത്ത് പറയുന്നത്. അപ്പം ഇതിൻ്റെ അത് തേർഡ് ഫോർത്ത് ഫേസിൽ ക്ലയൻറ്റ് ചേഞ്ച് സൈഫർ സ്പെക്, ഓക്കെ, ചേഞ്ച് സൈഫർ സ്പെക്, പിന്നെ ഫിനിഷ്ഡ്, ഇത്രയും കൊടുക്കും ക്ലയൻറ്റ്. അപ്പം സെർവർ എന്ത് ചെയ്യും, ചേഞ്ച് സൈഫർ സ്പെക്കും ഫിനിഷും തിരിച്ചു കൊടുക്കും. ഈ ഫേസ് ഫോറിൽ ചേഞ്ച് സൈഫർ സ്യൂട്ട് ആൻഡ് ഫിനിഷ് ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ, ഹാൻഡ് ഷേക്കിങ്ങിന് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മെസ്സേജസ് ഒന്നും അല്ല സെൻഡ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ടൈപ്പ് പറഞ്ഞല്ലോ, ആ ടൈപ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ക്ലയൻറ്റ് ഹലോ, സെർവർ ഹലോ, സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ് കീ എക്സ്ചേഞ്ച്, സർട്ടിഫിക്കറ്റ് കീ റിക്വസ്റ്റ്, ഓരോ ഫേസിൽ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ഫിഗർ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോളിൻ്റെ അകത്ത് ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇസ് ദ ചേഞ്ച് സൈഫർ സ്പെക് പ്രോട്ടോക്കോൾ. ചേഞ്ച് സൈഫർ സ്പെക് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു നാല് എസ് എസ് എല്ലിൻ്റെ അകത്ത് നാല് പ്രോട്ടോക്കോൾസ് ആണ് ഉള്ളത്. ആ നാല് പ്രോട്ടോക്കോൾസിൻ്റെ അകത്ത് ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ, ചേഞ്ച് സൈഫർ സ്പെക് പ്രോട്ടോക്കോൾ, അലേർട്ട് പ്രോട്ടോക്കോൾ ആൻഡ് ഓക്കെ റെക്കോർഡ് പ്രോട്ടോക്കോൾ, ഇങ്ങനെ നാലെണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പ്രോട്ടോക്കോളാണ് ചേഞ്ച് സൈഫർ സ്പെക് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നത് എസ് എസ് എൽ റെക്കോർഡ് പ്രോട്ടോക്കോളിൻ്റെ അകത്താണ് യൂസ് ചെയ്യുന്നത്. അത് സിംപ്ലസ്റ്റ് ആണ്, ഓക്കെ, ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ളതാണ് ഈ ചേഞ്ച് സൈഫർ സ്പെക് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഈ ചേഞ്ച് സൈഫർ സ്പെക് പ്രോട്ടോക്കോൾ കൺസിസ്റ്റ് ഓഫ് സിംഗിൾ മെസ്സേജ്, ഒരു സിംഗിൾ മെസ്സേജാണ്, ഒരു വൺ ബൈറ്റ് മെസ്സേജാണ് ചേഞ്ച് സൈഫർ സ്പെക് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ വൺ ബൈറ്റ് മെസ്സേജാണ്, അതിൻ്റെ വാല്യൂ വൺ ആണ്. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പർപ്പസ് ഓഫ് ദിസ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെൻഡിങ് സ്റ്റേറ്റിനെ കോപ്പി ചെയ്യും കറണ്ട് സ്റ്റേറ്റിലേക്ക്. പെൻഡിങ് സ്റ്റേറ്റ് കോപ്പി
into the current state, pending state to be copied into the current state. ഇതാണ് പർപ്പസ്. ഈ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തോ എന്താ വെച്ചെങ്കിൽ pending state to be copied into the current state. ഈ ഒരു അപ്ഡേഷൻ നടത്താനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് അലേർട്ട് പ്രോട്ടോകോൾ. അലേർട്ട് പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് എസ് എസ് എൽ റിലേറ്റഡ് അലർട്ട് പിയർ എൻറ്റിറ്റിക്ക് കൊടുക്കും. അപ്പോൾ പിയർ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് എൻറ്റിറ്റി. ഓക്കെ, എസ് എസ് എൽ റിലേറ്റഡ് അലേർട്ട് ആർക്ക് കൊടുക്കും? പിയർ എൻറ്റിറ്റിക്ക് കൊടുക്കാനായിട്ടാണ് അലേർട്ട് പ്രോട്ടോകോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ അലേർട്ട് പ്രോട്ടോകോളിന് ടോട്ടലി 2 bytes ആണ് ഉള്ളത്. ഓക്കെ, ഈ പ്രോട്ടോകോളിന് 2 bytes ഉണ്ട്. ഫസ്റ്റ് ലെവലും അലേർട്ടും ഇങ്ങനെ 2 fields ഉള്ളത്. അപ്പം ലെവലിന് 1 byte വേണ്ടിവരും, അലേർട്ടിന് 1 byte. അപ്പം ഈ ലെവൽ എന്ന് പറയുന്നത് 2 തരത്തിലുള്ള വാല്യൂസ് വരാം. ഒന്നെന്ന് പറയുന്നത് വാണിങ്ങും രണ്ടാമത്തത് ഫേറ്റലും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ലെവലിൻ്റെ അവിടെ 2 വരാം, വാണിങ്ങും വരാം ഫേറ്റലും വരാം. ഈ വാണിങ് വന്നു കഴിഞ്ഞെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് കണക്ഷനൊന്നും പോവില്ല. പക്ഷേ ഫേറ്റൽ എറർ ആണെങ്കിൽ എസ് എസ് എൽ ഇമ്മീഡിയറ്റ്ലി ടെർമിനേറ്റ് ദ കണക്ഷൻ. എസ് എസ് എൽ എന്ത് ചെയ്യും? കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യും. പക്ഷേ എങ്കിൽ ആ സെക്ഷനിലുള്ള വേറെ കണക്ഷൻസ് എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. ആ കണക്ഷന് ഇപ്പം ഈ ഒരു കണക്ഷൻ പോയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതർ കണക്ഷൻസ് ഓൺ ദ സെയിം സെക്ഷൻ മേ കണ്ടിന്യൂ. ഓക്കെ, ആ സെയിം സെക്ഷനിലുള്ള വേറെ കണക്ഷൻസ് കണ്ടിന്യൂ ചെയ്യും. ബട്ട് ഇപ്പം ഈ വാണിംഗ് ഫേറ്റൽ എറർ വന്നത് എന്ത് ചെയ്യും? ആ കണക്ഷൻ ടെർമിനേറ്റ് ആവും. ബട്ട് നോ ന്യൂ കണക്ഷൻ ഓഫ് ദി സെക്ഷൻ മേ ബി എസ്റ്റാബ്ലിഷ്. പക്ഷേ എന്ത് ചെയ്യാം? പുതിയ കണക്ഷൻ വേണമെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇനി നെക്സ്റ്റ് 1 byte യൂസ് ചെയ്യുന്ന അലേർട്ടിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്പെസിഫിക് അലേർട്ടിന് വേണ്ടി ഒരു നമ്പർ ആയിരിക്കും കൊടുക്കുക. ഓക്കെ, ഓരോ അലേർട്ടിനും ഓരോ നമ്പർ. ഈ വീഡിയോയ്ക്കകത്ത് പഠിച്ചത് എസ് എസ് എൽ പ്രോട്ടോകോളിനെ കുറിച്ചാണ്. അപ്പം 4 തരത്തിലുള്ള എസ് എസ് എൽ പ്രോട്ടോകോൾസ് നമ്മൾ പഠിച്ചു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണി പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.